അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കോഫി കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആ കേക്ക് എങ്ങനെയാണ്? ഇതിന് മുന്നേ ഞാനൊരു ലെമൺ കേക്ക് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെമൺ കേക്കിൽ മുട്ട വെച്ചിട്ടല്ല ഉണ്ടാക്കണേ. അപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അതേ ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഒരു കാൽ കപ്പ് ഓയില്, പിന്നെ ഒരു കാൽ കപ്പ് തൈര്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമുക്കത് നന്നായി മിക്സ് ആക്കാം. അപ്പോൾ കേക്കൊക്കെ പിന്നെ നന്നായി ഒരു കുറച്ച് വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കേക്ക് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ. അതേപോലെ ആർക്കും ഇപ്പം ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നുമില്ല. ആരെങ്കിലും ചിലവരൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി ശരിയാ പത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒക്കെ ഒന്ന് ചെയ്താൽ ചിലപ്പോൾ ശരിയാവും. എന്താ വെച്ചാൽ ഇതിൻ്റെ ബാറ്റർ ഒന്ന് ശരിയാവേണ്ട കാര്യമുള്ളൂ നമുക്ക്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി ശരിയായാൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ അതേ മൈദ ആ ഒരു കപ്പ് എടുത്തിട്ട് ഒരു അളവാണ് അതിൻ്റെ ശരിയാവേണ്ട കാര്യമുള്ളൂ. അതിൽ നമ്മൾ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് എന്നിട്ട് അതൊന്ന് അരിക്കുക. അരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അത് പാകത്തിന് വെള്ളം പോരങ്ങ, നമുക്കത് ഇങ്ങനെ മിക്സാക്കുമ്പോൾ അറിയാം, വെള്ളം പോരങ്ങ നമുക്കതിൽ കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സാക്കുക. ആ ബാറ്റർ ഒന്നൊരു അധികം കട്ടിയല്ല എന്ന വല്ലാണ്ട് ലൂസല്ലാത്ത ഒരു പരുവത്തിൽ അങ്ങോട്ട് നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവും ഇതേപോലെയാണ് ഇതിൻ്റെ ഉണ്ടാകുക. അത് നമ്മൾ രണ്ട് ബൗളിലാക്കി മാറ്റി വയ്ക്കുക. ഒരെണ്ണത്തിലേക്ക് നമ്മൾ ഞാനിത് ഒരു ടീസ്പൂൺ നമ്മുടെ ബ്രൂ കോഫിയുടെ പൗഡർ, ഏത് കോഫി പൗഡർ വേണമെങ്കിൽ എടുക്കാട്ടെ നമുക്ക്, അത് കുറച്ച് ചൂടുള്ള പാല് വെച്ചിട്ട് മിക്സാക്കിയിട്ടുണ്ട്. അത് ഒരു ബാറ്ററിലേക്ക് അത് അങ്ങോട്ട് ഒഴിക്കുക. അപ്പം നമ്മുടെ ഈ മാർബിൾ കേക്കൊക്കെ ഇല്ലേ അതേപോലെ ഒരു ഡിസൈൻ, ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ നല്ല ഭംഗി, നമുക്ക് എന്തൊരു സന്തോഷമാകുന്ന അറിയാമോ. ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയാത്തവർ ഉണ്ടാക്കിയിട്ട് ശരിയാകുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ എന്തായാലും. അപ്പം അത് ഇതേപോലെ ശരിയാക്കി വെച്ചിട്ട് ഇനി നമുക്ക് ഏത് ടിന്നിലാണോ ഏത് പാത്രത്തിലാണോ അത് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെക്കുക. ഓരോ അത് അവിടെ വെച്ചിട്ട് അതിൽ എണ്ണയൊക്കെ തടവി അതിൽ പേപ്പറൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒരേ കയ്യിൽ മാറി മാറി ഒഴിക്കുക. അപ്പം നല്ലൊരു ഡിസൈൻ വരും, നല്ല ഭംഗിയായിട്ടാ കാണാൻ. അതേപോലെ ഫുള്ളൊഴിച്ച് ഇതേപോലെ ആക്കി വയ്ക്കുക. എന്നിട്ടൊന്ന് എപ്പോഴും ചെയ്യണ പോലെ ഒന്ന് അതിൻ്റെ ഉള്ളിലെ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തട്ടുക. എന്നിട്ട് നമുക്ക് നമ്മുടെ കുക്കറിലേ ഉണ്ടാക്കാറുള്ള കുക്കറിൽ വെക്കുക. തേക്ക് അരിഞ്ഞ് പോയിഞ്ഞുണ്ട് കുക്കർ നന്നായിട്ട്. അപ്പം അതിലങ്ങോട്ട് വെക്കുക ഒരു 45 മിനിറ്റ് ഇട്ടാ ഇതേപോലെ വെക്കുക. അപ്പം ഞാൻ ഇന്നാൾ ഇതേപോലെ ഉണ്ടാക്കിയപ്പോൾ ഒരു 50 മിനിറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ചില നേരത്തെ ഇതിൻ്റെ വേവ് ഒരു പ്രശ്നം വരും. എന്തായാലും മിക്കതിനും ചിലപ്പോൾ ഒരു 1 മണിക്കൂർ 50 മിനിറ്റ് അങ്ങനെയൊക്കെ വേണട്ടാ. തീ എന്തായാലും കുറച്ച് ഒരു 5 മിനിറ്റ് മുന്നേ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ചെറിയ തീയിലിട്ടിട്ട് എടുത്തു, ശരിയായി വന്നിട്ട്. ഇത്തിരി ചൂടുണ്ടായിരുന്നേ, അപ്പം മുറിച്ചപ്പോൾ പൊട്ടാൻ തുടങ്ങി. ചൂടാറിയിട്ട് മതിയായിരുന്നു, അപ്പോഴേക്കും ക്ഷമയില്ല. അപ്പം അത് ഇതേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഞാനൊരു പോപ്കോൺ ഉണ്ടാക്കണ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതിൽ ആ പോപ്കോൺ ഉണ്ടാക്കി കൂട്ടി വെച്ചിട്ട് അത് ഒരു ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറയാൻ മറന്നു. അപ്പോൾ അത് കാണണവർ അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. താങ്ക് യു.